ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജെയ്സീസ് ക്രിയേറ്റീവ് ഡിസൈൻസ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കസ്റ്റമൈസ്ഡ് ക്രിസ്മസ് സ്പെഷ്യൽ ഡിസൈനാണ്. 11 വയസ്സുള്ള ഒരു കുട്ടിക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. എൻ്റെ ഫ്രണ്ടിൻ്റെ മോളാണ് കേട്ടോ. ആളിൻ്റെ പേര് ലിയ എന്നാണ്. ലിയയുടെ ഫ്രോക്കിന് വേണ്ടിയാണ് നമ്മൾ ഈ ഡിസൈൻ ചെയ്യുന്നത്. ഈ സെയിം ഡിസൈൻ നമുക്ക് കുർത്തിയുടെ ചെസ്റ്റ് പോർഷനിലും ചെയ്യാം കേട്ടോ. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് സ്റ്റം വർക്കാണ്. അതാണ് ആ ബോർഡ് പോലെ ഇല്ലേ, അതാണ് സ്റ്റം വർക്ക്. ഇതിൽ നമ്മൾ ക്രിസ്മസ് സ്പെഷ്യൽ ആയതുകൊണ്ട് തന്നെ ഗ്രീൻ റെഡ് ഗോൾഡൻ കോമ്പിനേഷനാണ് യൂസ് ചെയ്തേക്കുന്നത്. ഈ ഒരു പാറ്റേൺ ആണ് നമ്മൾ ചെയ്യുന്നത്. ലീഫ് തന്നെ രണ്ട് ടൈപ്പുണ്ട്. ഒന്ന് വലിയൊരു ടൈപ്പ് ലീഫും ചെറിയ ലീഫുമാണ്. അതിൽ ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനും കൊടുത്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. നമ്മൾ ആ സെയിം ഡിസൈൻ ഇതുപോലെ വരച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് പാർട്ട് ചെയ്യുവാണ്. ഇതേപോലെ ഒന്ന് പാർട്ട് ചെയ്ത് നമുക്ക് എംബ്രോയിഡറി ചെയ്യാനായിട്ട് കുറച്ചുകൂടി ഈസി ആയിരിക്കും. അതിപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ലീഫിൻ്റെ ഈ ഒരു പോർഷനാണ് ആദ്യം ഫില്ല് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ എടുത്തേക്കുന്നത് 3 സ്ട്രാൻഡ്സ് ആണ് ത്രെഡ് എടുത്തേക്കുന്നത്. അത് ഗ്രീൻ കളറാണ് എടുത്തേക്കുന്നത്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു പോർഷനിൽ നിന്ന് വേണം. എന്ന് പറഞ്ഞാൽ ടിപ്പിൽ നിന്ന് വേണം നീഡിൽ എടുക്കാനായിട്ട്. എന്നിട്ട് കുറച്ച് താഴെ ഈ ഒരു പോർഷനിൽ നമ്മൾ കുത്തിയെടുക്കുകയാണ്. ചെയ്യുന്ന സ്റ്റിച്ച് സാറ്റിൻ സ്റ്റിച്ചാണ്. അപ്പോൾ ഇതേപോലെ ഫില്ല് ചെയ്ത് ആ കറക്റ്റ് ലീഫിൻ്റെ ഷേപ്പില്ലേ, അതിനനുസരിച്ച് നമ്മൾ ഫില്ല് ചെയ്ത് താഴെ വരെ ഫില്ല് ചെയ്യണം ഒരു പോർഷൻ. എന്നിട്ട് വേണം അടുത്ത പോർഷൻ ഫില്ല് ചെയ്യാനായിട്ട്. നമ്മൾ അടുത്ത പോർഷന് ഇതേപോലെ തന്നെ ഫില്ല് ചെയ്തെടുക്കുകയാണ്. ഇനി നമ്മൾ ഈ ഒരു പോർഷനിൽ സ്റ്റെം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അടുത്ത ലീഫ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. അതിന് ഞാൻ 6 സ്ട്രാൻഡ്സ് ആണ് ത്രെഡ് എടുത്തേക്കുന്നത്. ഇനി നമ്മളിവിടെ ലീഫ്സ് ചെയ്യാൻ പോകാം. അതിന് ചെയ്യുന്ന വെറുതെ സ്ട്രെയിറ്റ് സ്റ്റിച്ചസ് മാത്രമാണ്. അത് പല പല ഡയറക്ഷനിലേക്ക് സ്ട്രെയിറ്റ് സ്റ്റിച്ചസ് കൊടുക്കുവാണ്. നമ്മളിനി സ്റ്റം വർക്കാണ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ ഇതുപോലെ ഒരു ബീഡ്സ് എടുത്തിട്ടുണ്ട്.
ആ ബീഡ്സിനെ ചുറ്റാൻ വേണ്ടി ഇതേപോലെ റെഡ് കളറുള്ള ഒരു ത്രെഡും എടുത്തിട്ടുണ്ട്. ഇത് 6 സ്ട്രാൻസ് ആണ് ത്രെഡ്. അതായത് ഞാൻ ഇങ്ങനെ ഒരു നോട്ടും ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ നീഡിൽ ഇതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ എടുക്കുകയാണ്. എടുത്തിട്ട് അതിൻ്റെ അറ്റമില്ലേ, അറ്റത്തെ ആ കെട്ടിൻ്റെ ഉള്ളിലൂടെ നീഡിൽ ഇട്ടിട്ട് വലിക്കണം. അപ്പോൾ അത് ലോക്ക് വീഴും. ലോക്ക് വീണ ശേഷം ആ കെട്ടില്ലേ, കെട്ടുള്ളിൽ വരുന്ന പോലെ നമ്മൾ ഇതേപോലെ ചെയ്ത് ചെയ്തെടുക്കണം. അങ്ങനെ ആ ബീഡിന് ചുറ്റും ഈ ത്രെഡ് ചുറ്റിയെടുക്കുവാണ്. കുറച്ച് പോലും ഗ്യാപ്പ് വരാത്ത പോലെ വേണം ആ ത്രെഡ് നമ്മൾ ഈ ബീഡിൻ്റെ ഉള്ളിലൂടെ ചുറ്റിയെടുക്കാനായിട്ട്. നമ്മൾ ചെയ്തെടുത്ത് ആ ബോളിനി ഇവിടെ ഫിക്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അത് ഇതേപോലെ പിടിച്ചിട്ട് നീഡിൽ വെച്ചിട്ട് നമ്മൾ ഫിക്സ് ചെയ്യുവാണ്. ഞാൻ ഈ ഒരു പോർഷനിൽ ഇതേപോലെ ഒരു വലിയ സ്റ്റോണും അതുപോലെ ബീഡ്സും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പോർഷനിലെ ഇവിടെ നമ്മൾ ഇതേപോലത്തെ ബീഡ്സ് വെച്ച് കൊടുക്കാൻ പോവാണ്. റെഡ് കളറുള്ള ബീഡ്സാണ് ഈ വെച്ച് കൊടുക്കുന്നത്. സ്കാറ്റർ ചെയ്തിട്ടാണ് വെക്കുന്നത്. ഇതേപോലെ തന്നെ നമ്മൾ ഗോൾഡൻ ബീഡ്സും സ്കാറ്റർ ചെയ്ത് വെക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക്. സ്റ്റംപ് വർക്കൊക്കെ വന്നപ്പോഴത്തേക്ക് അതൊരു ചെറീസൊക്കെ പോലെ തന്നെ വന്നിട്ടുണ്ട്. അതുപോലെ ലീവ്സും ഒക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഈ ക്രിസ്മസിന് എല്ലാവരും ഇതുപോലത്തെ സ്പെഷ്യൽ ഡിസൈനൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും ബൈ ബൈ ഫ്രം ജെയ്സിസ് ക്രിയേറ്റീവ് ഡിസൈൻസ്. താങ്ക് യു.